ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിശാലിനി റിവ്യൂലേക്ക് സ്വാഗതം. ഭാമ വസുമതിയോട് പറയുന്നു, ക്ഷണിക്കണമെന്ന്. ഈ സത്യഭാമയ്ക്ക് തോന്നുമെങ്കിൽ വിളിക്കും, അപ്പൊ വന്ന് വയറ് നിറച്ച് കഴിച്ചിട്ട് വായും പൂട്ടി പൊയ്ക്കോണം. ഭാമയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് വസുമതി പറയുന്നു, നിനക്ക് വിളിക്കണമെന്ന് തോന്നിയാ തന്നെ വസുമതിക്ക് വരവ് ബുദ്ധിമുട്ടാകുമല്ലോ. സത്യഭാമേ, നിന്റെ മകൻ വിഷ്ണുവിനൊപ്പം എന്റെ മകൻ അർജുനനും നടക്കുക രണ്ടാം കല്യാണം. നിന്റെ മകന്റെ വിവാഹ തീയതിയും മുഹൂർത്തവും പറയ. അതേ മുഹൂർത്തത്തിൽ തന്നെ നടക്കണം എനിക്ക് അർജുന്റെ കല്യാണവും. ഇതെല്ലാം കേട്ട് ഞെട്ടി ടെൻഷനോടുകൂടി നിൽക്കുകയാണ് പ്രീതി. രാഘവൻ പറയുന്നു, വസുമതി അകത്തേക്ക് വരൂ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. വസുമതി പറയുന്നു, രാഘവേട്ടനോട് എനിക്ക് ബഹുമാനമേ ഉള്ളൂ, പക്ഷേ നിങ്ങളുടെ കൺമുന്നിലല്ലേ രാഘവേട്ട ഈ അനീതിയും അന്യായവും ഒക്കെ നടക്കുന്നത്. പറ അല്ലേന്ന്. ഇത് കേട്ട് ഭാമ ചോദിക്കുന്നു, എന്തനീതി എന്തന്യായമാ? സത്യഭാമയുടെ വീട്ടിൽ കയറി വന്ന് നിന്ന നീ വായൽ തോന്നുന്നത് പുലമ്പുന്നതെന്ന് ഓർത്തോണം. വസുമതി പറയുന്നു, എന്റെ മകന്റെ കല്യാണം കഴിഞ്ഞെങ്കിലും അവനൊരു കുടുംബ ജീവിതമില്ല. അവന് ഞാൻ രണ്ടാം കല്യാണം നടത്താൻ തുനിഞ്ഞപ്പോൾ നീയല്ലേ വന്ന് തടഞ്ഞത്. അതേസമയം നിന്റെ മകന് രണ്ടാം കല്യാണമാകാം. നിനക്കൊരു നീതിയും എനിക്കൊരു നീതിയുമോ? വസുമതി ജീവിക്കുന്നത് വെള്ളരിക്ക പട്ടണത്തിലല്ല. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ഭാമ വസുമതിയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നു, നിന്റെ മകന്റെ രണ്ടാം കല്യാണം ഞാൻ തടഞ്ഞത് എന്തിനാണെന്ന് അറിയണമല്ലേ? അവന്റെ ഭാര്യ ഈ നിൽക്കുന്ന എന്റെ മകളായതുകൊണ്ട്. വസുമതി ചോദിക്കുന്നു, അതെന്താ ഭാമേ? ശാലിനി ഇന്നലത്തെ മഴയ്ക്ക് കുരുത്ത തകരയാണോ? അവൾക്കുമില്ലേ ഒരമ്മ. ശാരദാമയോട് നീ എന്ത് സമാധാനം പറയും? ഇത് കേട്ട് സുസ്മിത പറയുന്നു, ശാലിനിയെ ഒഴിവാക്കി വിടുന്നെങ്കിലേ അതിനുള്ള ന്യായവുമുണ്ട്. എടുത്ത് കാണിക്കാണ്ടി ബന്ധമൊഴിയാൻ സമ്മതമാണെന്ന് പറഞ്ഞ് അവൾ ഒപ്പിട്ടു തന്ന ആ ഡിവോഴ്സ് പെറ്റീഷൻ. വസുമതി ദേഷ്യത്തോടുകൂടി സുസ്മിതയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്നു, നീ ആരാടി വസുമതിയുടെ മുന്നിൽ വന്ന് ചിലക്കാൻ? നീ പറയുന്നത് വേദവാക്യമാക്കി പൂച്ചക്കുഞ്ഞിനെ പോലെ പുന്നായിരിക്കുന്ന സത്യഭാമയല്ല നിന്റെ മുന്നിലെന്ന് ഓർമ്മ വേണം. ആവശ്യമില്ലാത്തടത്ത് അനാവശ്യമായ കമന്റ് പറഞ്ഞാൽ അടിച്ച് കരണം പുകയ്ക്കും ഞാൻ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ഉറക്കെ വസുമതി എന്ന് വിളിക്കുന്ന ഭാമയോട് വസുമതി പറയുന്നു, വെറുതെ ശബ്ദം ഉയർത്തണ്ട സത്യഭാമേ, ന്യായം എന്റെ ഭാഗത്താ. അല്ലെങ്കിൽ അവൻ പറയട്ടെ ശാലിനിയെ ഒഴിവാക്കാനുള്ള കാരണം എന്താണെന്ന്. ഭാമ പറയുന്നു, വിഷ്ണു ഇവൾക്കൊന്നും മറുപടി കൊടുക്കേണ്ട ബാധ്യത നമുക്കില്ല. അപ്പോൾ വസുമതി പറയുകയാണ്, അതിന് തരാൻ മറുപടി ഉണ്ടായിട്ട് വേണ്ടേ സത്യഭാമേ? ഇവിടെ നടന്നത് എന്താണെന്നൊക്കെ ഞാൻ ഊഹിച്ചു. ഇവൾക്കും വിഷ്ണുവിനും വേണ്ടി നീ ഒരുക്കിയ വിവാഹ മണ്ഡപത്തിൽ ഞാനും ഉണ്ടായിരുന്നതല്ലേ? അന്നേ നിനക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല ശാലിനിയെ. കെട്ടുകഴിഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ അവളുടെ കഴുത്തിലെ താലിമാല പൊട്ടിക്കാൻ ഒരുങ്ങിയതാ ഈ നിൽക്കുന്ന പെണ്ണ്. നിങ്ങൾ അതിനൊരു അവസരത്തിന് വേണ്ടി കാത്തു. വാഴനാരന്റെ ബലമുള്ള നട്ടലുള്ള ഇവൻ അതിന് വഴങ്ങി തരികയും ചെയ്തു. പിന്നെ ഡിവോഴ്സ് പെറ്റീഷനിലെ ഒപ്പിന്റെ കാര്യം. ചെറിയൊരു ഹോട്ടൽ നടത്തി ജീവിക്കുന്ന ശാരദാമ്മയുടെ മകളുടെ അടുത്തുനിന്നും അതൊക്കെ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. സർവപ്രതാപിയായ സത്യഭാമയ്ക്ക് ഇതുപോലുള്ള ഒരു രാവണൻകോട്ടയിൽ വന്നുപെട്ട ഒരു പാവം പെണ്ണിനെ ഒറ്റപ്പെടുത്താനും ഒറ്റുകൊടുക്കാനും നിങ്ങളെ പോലൊരു ബുദ്ധിരാക്ഷസി വിചാരിച്ചാൽ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാക്കാൻ സത്യഭാമേ. മക്കളുടെ അടുത്തൊരു അമ്മ പ്രയോഗിക്കുന്ന ആയുധത്തെ കുറിച്ച് സർവബോധ്യമുണ്ട് എനിക്ക്. ഭാമ പറയുന്നു, നീ അങ്ങനെ തന്നെയാണെന്നങ്ങ് വിചാരിച്ചു. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ അതങ്ങ് ചെയ്യ് നീ. വസുമതി പറയുന്നു, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നേരത്തെ പറഞ്ഞില്ലേ സത്യഭാമേ? അത് ഔദ്യോഗികമായി ഒന്ന് അറിയിക്കാൻ വന്നതാ. അങ്ങനെ വസുമതി വിഷമത്തോടുകൂടി നിൽക്കുന്ന പ്രീതിയോട് പറയുന്നു, അമ്മയപ്പോ പോട്ടെ മോളെ. വസുമതിയെ വിരലിനൊടിച്ചു വിളിച്ചുകൊണ്ട് ഭാമ പറയുന്നു, എന്റെ മകൻ വിഷ്ണുവിന്റെ വിവാഹ തീയതിയും മുഹൂർത്തവും ഞാൻ നിന്നെ അറിയിക്കുന്നുണ്ട്. വന്നാലേ ഒരില ചോറുണ്ടിട്ട് പോകാം. വസുമതി പറയുന്നു, ആ ഒരില ചോറ് പൊതിങ്ങി കെട്ടിക്കൊടുത്ത് നിന്റെ മകൾ പ്രീതിയെ അങ്ങോട്ട് അയക്കി സത്യഭാമേ. ഈ നശൂലത്തിന്റെ കഴുത്തിൽ താലി കയറുന്ന ആ നിമിഷം തന്നെ സ്വന്തം കഴുത്തിലെ താലിയേറ്റ് വീഴുന്നതിന് സാക്ഷിയാകട്ടെ ഇവള്. അങ്ങനെ വസുമതി പ്രീതിയുടെ താലിയിലേക്ക് പിടിക്കുമ്പോൾ കരയുകയാണ് പ്രീതി. ശേഷം കാറിലേക്ക് കയറാൻ തുടങ്ങുന്ന വസുമതി തിരിഞ്ഞു നിന്ന് ഭാമയോട് പറയുന്നു, പിന്നെ കറികൾക്ക് ഉപ്പ് വേണമെന്ന് നിർബന്ധമില്ല, കണ്ണീരുണ്ടാകുമല്ലോ കൂട്ടിന്. അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പ്രീതിയെ ഒന്ന് നോക്കിയിട്ട് വസുമതി കാറിൽ കയറി അവിടെ വന്ന് പോകുന്നു. പ്രീതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നു. ഇത് കണ്ട് വിഷമത്തോടുകൂടി നിൽക്കുകയാണ് ഭാമയും വിഷ്ണുവും രാഘവനും സുസ്മിതയും. വിഷ്ണു ഭാമയൊന്ന് നോക്കിയിട്ട് മുകളിലേക്ക് പോകുന്നു. തുടർന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബെഡിൽ കിടക്കുകയാണ് പ്രീതി. വാതിലിന്റെ അരികിലേക്ക് വന്ന വിഷ്ണു വിഷമത്തോടുകൂടി പ്രീതിയെ തന്നെ നോക്കി നിൽക്കുന്നു. പ്രീതിയെ ആശ്വസിപ്പിക്കാനായി പോകാൻ തുടങ്ങിയ വിഷ്ണു ഒന്ന് ആലോചിച്ചിട്ട് റൂമിൽ നിന്നും പോകുകയാണ്. തുടർന്ന് സുസ്മിത ഭാമയോട് ചോദിക്കുന്നു, ഭാമാന്റി അവരെന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കുമോ? സുസ്മിതയുടെ തോളിൽ പിടിച്ചുകൊണ്ട് ഭാമ പറയുന്നു, മോള് പേടിക്കണ്ട, അവരൊരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കാൻ ഈ ഭാമാന്റിക്ക് അറിയാം. ഈ ഓലപ്പാമ്പിനെ കണ്ട് വിരളാതെ മോള് പോയി ഫ്രണ്ട്സിനൊപ്പം അടിച്ചു പൊളിക്ക്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന രാഘവൻ മനസ്സിൽ പറയുന്നു, ഭാമേ നീ എന്താ ചെയ്യുന്നതെന്ന് നീ അറിയുന്നില്ല. മകന്റെ മാത്രമല്ല സ്വന്തം മകളുടെ ജീവിതം കൂടി തകർക്കാൻ പോകുക. അതിനുശേഷം കാണിക്കുന്നത് ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുന്ന ശാലിനി പ്രാർത്ഥിക്കുന്നു, ദേവി വിഷ്ണുവേട്ടനിൽ നിന്ന് നീ എന്നെ അകറ്റല്ലേ? ചോക്കുമലയിൽ ഇരുന്ന ആള് ചോക്ക് അന്വേഷിച്ചു പോയി എന്ന് പറയുന്നത് പോലെ ആ സ്നേഹം ഒന്ന് തിരിച്ചറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഞാൻ ഹൃദയവാതിലുകൾ പൂർണമായും തുറന്നിട്ടിട്ടില്ല, എന്നിട്ടും ആ സ്നേഹ തിരയിളക്കത്തിൽ പലപ്പോഴും അടിപതറി. ഇനിയും ആ സ്നേഹം ആ മനസ്സ് മറ്റാർക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് വയ്യ. വിഷ്ണുവേട്ടൻ മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ
താലി ചാർത്തുന്നത്? സങ്കല്പിക്കാൻ പോലും ആവില്ല എനിക്ക്. പക്ഷേ ഞാൻ കാരണം തന്നെയാ അതിനുള്ള സാഹചര്യം ഒരുങ്ങിയത്. സത്യം തുറന്നു പറഞ്ഞാൽ ഇതെല്ലാം ആ നിമിഷം അവസാനിക്കും. പക്ഷേ അർജുനേട്ടന്റെയും പ്രീതിയുടെയും കുഞ്ഞ്, അർജുനേട്ടനോടുള്ള പക കൊണ്ട് ആ കുഞ്ഞിന്റെ ജീവൻ ഞെരിച്ചു കളയാൻ ഒരു നിമിഷം മതിയാകും സത്യാമ്മയ്ക്ക്. അതെനിക്ക് അനുവദിക്കാനാവില്ല ദേവി. ഈ അഗ്നിപരീക്ഷ താണ്ടാനുള്ള കരുത്ത് എനിക്ക് തരണേ ദേവി. തുടർന്ന് സുസ്മിതയും ഫ്രണ്ടും ക്ഷേത്രത്തിലേക്ക് വരികയാണ്. ഫ്രണ്ട് ചോദിക്കുന്നു, എന്താടി ഈ അമ്പലത്തില് ചുമ്മാ ബോറ് പരിപാടി? പാർട്ടിയിൽ നമ്മൾ അടിച്ചു പൊളിച്ചതിന്റെ സകല ത്രില്ലും പോയി കിട്ടും. സുസ്മിത പറയുന്നു, ചെയ്ത പാപങ്ങളൊക്കെ എവിടെങ്കിലും കൊണ്ടുപോയി കഴുകി കളയണ്ടേടി. ഫ്രണ്ട് ചോദിക്കുന്നു, രോഹിത്തിന്റെ കാര്യമാണോ നീ ഉദ്ദേശിച്ചത്? രോഹിത്തോന്ന് സുസ്മിത ചോദിക്കുമ്പോൾ ഫ്രണ്ട് പറയുകയാണ്, ആ നീ ഇത്ര പെട്ടെന്ന് മറന്നു കളഞ്ഞോ? സുസ്മിത ദേഷ്യത്തോടുകൂടി വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, മിണ്ടി പോകരുത്. ആ പേരിനി നിന്റെ നാവിന്ന് കേട്ടാൽ കഴുത്തു ഞെരിച്ച് കൊന്നു കളയും ഞാൻ. ഫ്രണ്ട് പറയുന്നു, സോറി സുസ്മിത, നിങ്ങൾ തമ്മിൽ ഇത്രയും അകന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. മര്യാദയ്ക്ക് വാന്ന് പറഞ്ഞ് ഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് പോവുകയാണ് സുസ്മിത. ശേഷം ക്ഷേത്രത്തിൽ നിൽക്കുന്ന ശാലിനിയെ കണ്ട് ദേഷ്യത്തോടുകൂടി സുസ്മിത പറയുന്നു, ദേ നോക്ക് ഇവിടെയും ഇവള്. ശകുനം മുടക്കി. ഫ്രണ്ട് പറയുന്നു, ഞാനൊന്ന് കയറി മുട്ടിയാലോ? ഇത് കേട്ട് നോക്കുന്ന സുസ്മിത പറയുമ്പോൾ സുസ്മിതയുടെ ഫ്രണ്ട് ശാലിനിയുടെ അരികിലേക്ക് പോകുകയാണ്. തുടർന്ന് ശാലിനി എന്ന് വിളിച്ചുകൊണ്ട് സുസ്മിതയുടെ ഫ്രണ്ട് ശാലിനിയുടെ അരികിലേക്ക് വരുമ്പോൾ ശാലിനി തിരിഞ്ഞു നിൽക്കുകയാണ്. ഫ്രണ്ട് ചോദിക്കുന്നു, ഓർമ്മയുണ്ടോ? അപ്പോൾ ശാലിനി പറയുന്നു, മറക്കാൻ പറ്റുമോ? അങ്ങനെ പോകാൻ തുടങ്ങുന്ന ശാലിനിയോട് ഫ്രണ്ട് പറയുകയാണ്, ആ നിക്കന്നേ, ഞാൻ വന്നിട്ടുണ്ട് കുടുംബശ്രീ ഹോട്ടലിൽ, എനിക്കൊരു സഹായം വേണമായിരുന്നു. അടുത്ത ദിവസം എന്റെ ഫ്രണ്ടിന്റെ മാരേജാ, അതിന്റെ വെച്ചു വിളമ്പല് കുടുംബശ്രീക്കാർ ഏറ്റെടുക്കുമോ എന്നറിയാൻ വേണ്ടിയാ. എനിക്കത് അമ്മയോട് ചോദിക്കണമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുന്ന ശാലിനിയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് സുസ്മിതയുടെ ഫ്രണ്ട് പറയുന്നു, ആ നിക്ക്, ശാരദാമ്മയോട് ചോദിച്ചാൽ വേണ്ടാന്ന് പറയില്ല. ശാരദാമ്മയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. ദാ അവിടെ നിൽപ്പുണ്ട്. പെട്ടെന്ന് ശാലിനി കാണുകയാണ് കുറച്ചപ്പുറത്തായി നിൽക്കുന്ന സുസ്മിതയെ. ശാലിനിയുടെ അരികിലേക്ക് വന്ന സുസ്മിത ചോദിക്കുന്നു, എന്താടി വെച്ചു വിളമ്പൽ ഏറ്റെടുത്തോ ഇവള്? ആ വെച്ചു വിളമ്പാനും ഇലയെടുക്കാനും മാത്രമല്ല, ഇല പഠിച്ച് നക്കാനും നിൽക്കും ഇവളും ഇവിടെ വീട്ടുകാരും. അതാ കുടുംബം. വിഷ്ണുവേട്ടന്റെ കുടുംബത്തിലേക്ക് നുഴഞ്ഞു കയറിയ അട്ട തോണ്ടി എടുത്തു കളയാൻ ഞാൻ കുറെ പാടുപെട്ടു. പക്ഷേ ലോകനീതി ഉണ്ടല്ലോ. അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാലേ കിടക്കില്ലത്, അത് വീണ്ടും പൊട്ടക്കുളത്തിലേക്ക്. സിവിൽ സർവീസ് കൊതിച്ചു നടക്കുന്ന ശാലിനിയുടെയും ഗതി അത് തന്നെയാ. ഇവൾക്കുള്ള സിവിൽ സർവീസ് എന്ന് പറയുന്നതേ എച്ചിലെ എടുക്കുന്നത് തന്നെ. നീ വാടിയെന്ന് പറഞ്ഞ് ഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന സുസ്മിതയെ വിരൽഞ്ഞൊടിച്ച് വിളിക്കുകയാണ് ശാലിനി. സുസ്മിത തിരികെ ചോദിക്കുന്നു, എന്താടി? അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ശാലിനി പറയുന്നു, ഇത്രയുള്ളൂ സുസ്മിതേ, നീ ഞാനൊന്ന് ഞൊടിച്ചാൽ അവിടെ നിൽക്കും. ഇപ്പോഴും സുസ്മിതയ്ക്ക് മേലെ തന്നെയാ ശാലിനി. പിന്നെ ചായക്കടക്കാരിയുടെ മോളെന്ന ലേബല് ഞാനങ്ങ് മാറ്റി. സത്യഭാമയുടെ മകൻ വിഷ്ണുവിന്റെ ഭാര്യ, നീ ആക്രിക്കടക്കാരന്റെ കൊച്ചുമോള്. ഇത് കേട്ട് ഫ്രണ്ട് ചോദിക്കുന്നു, ആക്രിക്കടയോ? അപ്പോഴൊന്ന് പതറി സുസ്മിത പറയുന്നു, എന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുവാ വിഷ്ണുവേട്ടൻ. എന്നിട്ട് എന്ത് കണ്ടിട്ടാടി നീ? ദേവീ വിഗ്രഹം കാണിച്ചുകൊണ്ട് ശാലിനി പറയുന്നു, ദേ അവിടെ ആ ശ്രീകോവിലിനുള്ളിലിരിക്കുന്നത് കല്ലല്ലാന്നുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കില്ല സുസ്മിത. എല്ലാ സത്യങ്ങളും അറിയുന്ന ദേവിയാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ശാലിനിയുടെ മനസ്സ് കാണും. അത് തന്നെയാ എന്റെ ഉറപ്പും. പിന്നെ ഡിവോഴ്സ് പെറ്റീഷനിലെ ഒരു ഒപ്പുകൊണ്ടൊന്നും വിടർത്താവുന്നതല്ല ഞാനും വിഷ്ണുവേട്ടനും തമ്മിലുള്ള ബന്ധം. നീ ഇപ്പൊ ചെല്ല്. ചെയ്ത പാപങ്ങൾക്ക് മാത്രമല്ല, ചെയ്യാനായിട്ട് മനസ്സിൽ ഉദ്ദേശിക്കുന്ന പാപങ്ങൾക്ക് കൂടി മാപ്പിരക്ക്, അല്ലെങ്കിൽ ശിക്ഷ ഭീകരമായിരിക്കും. ദേവിയുടെ അല്ല, ശാലിനിയുടെ. അങ്ങനെ ദേഷ്യത്തോടുകൂടി സുസ്മിതയൊന്ന് നോക്കിയിട്ട് ശാലിനി അവിടെ നിന്ന് പോകുമ്പോൾ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് സുസ്മിതയും ഫ്രണ്ടും. ഫ്രണ്ട് ചോദിക്കുന്നു, എന്താടി അവൾ ആക്രിക്കടയുടെ കാര്യമൊക്കെ പറഞ്ഞത്? എന്താ? അതിനു മറുപടി കൊടുക്കാതെ സുസ്മിത ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോകുകയാണ്. പിന്നാലെ ഫ്രണ്ടും പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വൈദ്യശാലയിൽ കിടക്കുന്ന ഗോപാലകൃഷ്ണനെയാണ്. വിഷമത്തോടുകൂടി ജനലിലൂടെ നോക്കുകയാണ് ശാരദ. വൈദ്യർ പറയുന്നു, ഒരുതരം കളനാശിനിയാണ് കഷായത്തിൽ ചേർത്തിരിക്കുന്നത്. കൃഷിയിടത്തിലെ പുല്ലും കളയും ഒക്കെ എളുപ്പം നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് പോലെ ഒരു സംഭവം. നേർപ്പിക്കാതെ കുടിച്ചാൽ ആസിഡ് കുടിച്ചതുപോലെ ഉണ്ടാകും. പൊള്ളലും വയറുവേദനയും ഛർദിയും ഉറപ്പ്. ഇതിപ്പോ കഷായത്തിൽ ചേർത്തത് കൊണ്ടാണ് ആ രൂക്ഷ ഗന്ധം പോലും അറിയാതെ പോയത്. ശാരദ ടെൻഷനോടുകൂടി ചോദിക്കുന്നു, വൈദ്യരെ ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ വൈദ്യർ പറയുന്നു, ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ. രോഗിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ നാളെ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താൻ ഇടവരരുത്. അതുകൊണ്ടാ? ശാരദ പറയുന്നു, വൈദ്യർ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഗോപാലേട്ടന്റെ ആപത്ത് മാറണം, എനിക്ക് എത്രയുള്ളൂ. വൈദ്യർ ചോദിക്കുന്നു, അല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതിവേഗ ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്ന കീടനാശിനിയാണിത്. കരളിന്റെയും വൃക്കകളുടെയും ഹൃദയത്തിന്റെ ഒക്കെ പ്രവർത്തനം പെട്ടെന്ന് തകരാറിലാകും അതുള്ളിൽ ചെന്നാൽ. ഇനി അധികമൊന്നും ഞാൻ പറയുന്നില്ല. ആളുടെ ജീവൻ പിടിച്ചു നിർത്താൻ വലിയ പ്രയാസമാണെന്നർത്ഥം. ഇത് കേട്ട് വിഷമത്തോടുകൂടി ശാരദ ചോദിക്കുന്നു, അപ്പോ ചികിത്സയൊന്നും ഇല്ലെന്നാണോ വൈദ്യർ പറയുന്നത്? വൈദ്യർ പറയുന്നു, എളുപ്പത്തിൽ ഒരു മറുമരുന്നില്ല, അതാണ് പ്രശ്നം. താലിയിൽ പിടിച്ച് കൈ തൊഴുത് കണ്ണു നിറങ്ങി ശാരദ പറയുന്നു, താലി കാക്കാൻ കനിവുണ്ടാകണം വൈദ്യരെ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഈ ജീവന്റെ കൂടെ എന്റെ ജീവനും പോകും. കുട്ടികൾ അനാഥരാകുമെന്നുള്ളത് ഉറപ്പാ. ഇത് കേട്ട് വിഷമത്തോടുകൂടി വൈദ്യർ ഗോപാലിനെ നോക്കുകയാണ്.
ആയിരിക്കുകയാണ്. വൈദ്യരുടെ മുന്നിൽ നിന്ന് കൈ തൊഴുത് കരയുകയാണ് ശാരദ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.